ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയ സണ്ടേശാലോം പ്രേക്ഷകരെ, എൻ്റെ പേര് ഫാദർ മാത്യു ഗരിപ്പാൽ. എൻ്റെ മനസ്സിൻ്റെ ആഗ്രഹം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? കുറേ പേർക്ക് അറിയാമായിരിക്കും. എല്ലാവരും ആരോഗ്യത്തിലും സന്തോഷത്തിലും സമാധാനത്തിലും ദീർഘായുസ്സിലും ജീവിക്കണം. ഇതാണ് എൻ്റെ മനസ്സിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അതിനുള്ള ഒരു കൊച്ചു ടിപ്പാണ് ഞാനിന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഈ ടിപ്പ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാവിധ നന്മകളും വന്നു ചേരും. നമ്മൾ നന്മകളെ തേടിപ്പോവല്ല, നന്മകൾ നമ്മളെ തേടി വരിക. ഒരുപാട് പേര് ജോലി അന്വേഷിച്ചു പോകുന്നു, പക്ഷെ ഞാൻ പറയുന്ന ഈ ടിപ്പ് ഉപയോഗിച്ചാൽ ജോലി നിങ്ങളെ തേടി വരും. ഒരുപാട് പേര് സമ്പത്തിൻ്റെ പുറകെ പോകുന്നു, ഞാൻ പറയുന്ന ഈ ടിപ്പ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ സമ്പത്ത് നിങ്ങളെ തേടി വരും. അങ്ങനെ എല്ലാ മേഖലയിലും ഐശ്വര്യവും അനുഗ്രഹവും ഉണ്ടാകാൻ ഈ ടിപ്പ് സഹായിക്കും. എന്താണ് ഈ ടിപ്പെന്നറിയണ്ടേ? ഇത് ഈശോ പറഞ്ഞ ഒരു വചനമാണ്. ഈശോ പറഞ്ഞൊരു വചനമുണ്ട്. ആ വചനം എങ്ങനെയാണ്? ഉള്ളവന് കൂടുതൽ നൽകപ്പെടും, ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതും കൂടി എടുക്കപ്പെടും. പല വട്ടം ചെറുപ്പത്തിൽ ഞാനിത് കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. എനിക്ക് ആകെപ്പാടെ കൺഫ്യൂഷനായിരുന്നു. എന്താ ഇത്? ഉള്ളവന് പിന്നെ എന്തിനാ കൊടുക്കുന്നത്? അപ്പോൾ അവന് വീണ്ടും വീണ്ടും കൂടും. യഥാർത്ഥത്തിൽ ഇല്ലാത്തവനല്ലേ കൊടുക്കേണ്ടത്? ആ പിന്നീട് സെമിനാരിൽ ചെന്ന് ഇതിൻ്റെ ദൈവശാസ്ത്രം പഠിച്ചപ്പോഴാണ് ഇതിൻ്റെ യഥാർത്ഥ അർത്ഥം എനിക്ക് മനസ്സിലായത്. അവിടെ വച്ച് ഞാൻ പഠിച്ചു, നന്ദിയുള്ളവന് കൂടുതൽ നൽകപ്പെടും, നന്ദിയില്ലാത്തവന് ഉള്ള നന്മയും കൂടെ ഇല്ലാതാവും. ഈശോയുടെ അടുക്കൽ 10 കുഷ്ഠരോഗികൾ വന്ന് സൗഖ്യപ്പെട്ട കഥ നിങ്ങൾക്കറിയാമല്ലോ. അതിൽ 10 പേര് സൗഖ്യപ്പെട്ടിട്ട് ഒരാൾ മാത്രമേ നന്ദി പറയാനായിട്ട് തിരിച്ചു വന്നുള്ളൂ. അപ്പോൾ ഈശോ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ബാക്കി 9 പേരെവിടെ? ആ ഇത് വലിയൊരു ജീവിത പാഠമാണ്. നമുക്കുള്ള നന്മകളെ ഓർത്ത് നമ്മൾ നന്ദി പറയണം. നമുക്ക് ഈ ജീവിതവും ജീവിതത്തിലെ എല്ലാ നന്മകളും തന്നത് ദൈവമല്ലേ? പലപ്പോഴും ദൈവത്തിന് വേണ്ടത്ര നന്ദി പറയാൻ നമുക്ക് പറ്റുന്നുണ്ടോ? അതുപോലെ നമ്മുടെ ജീവിതത്തിൽ നന്മകൾ ചേർത്ത് തന്ന നമ്മുടെ മാതാപിതാക്കൾ, ഗുരുക്കന്മാർ, ബന്ധുമിത്രങ്ങൾ, അതുപോലെ മറ്റുള്ള ആൾക്കാർ, എന്തിനേറെ പറയുന്നു. നാം ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ പോലും ഒരുപാട് പേരുടെ അധ്വാനത്തിൻ്റെ ഫലമാണ് നമ്മൾ കഴിക്കുന്നത് അല്ലേ? അതുകൊണ്ട് നന്ദി പറയുന്നൊരു ശീലം നിങ്ങൾ വളർത്തിയെടുക്കുക. ജീവിതത്തിൽ എല്ലാ നന്മകളും വന്നു ചേരും. ഇനി നമ്മളിൽ നിന്ന് സഹായം സ്വീകരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവരെ പ്രതിയും നമ്മൾ നന്ദി പറയണം. ഒരിക്കലൊരു ടീച്ചർ, 3 ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറാണ്, ടീച്ചർ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നപ്പോൾ കുട്ടികൾ ബഹളം വെച്ചു. ടീച്ചറിന് വല്ലാതെ ദേഷ്യം വന്നു. ടീച്ചർ വടിയെടുത്ത് ആ മേശക്കെട്ടടിച്ചു. വടിയെടുത്തിപ്പോൾ പിള്ളേരെ തല്ലാൻ മേലല്ലോ. അതുകൊണ്ട് ആ മേശയ്ക്ക് ശക്തിയായി അടിച്ചേച്ച് ദേഷ്യം വന്ന മുഖഭാവത്തോടെ ഇങ്ങനെ പറഞ്ഞു. എന്താ പറഞ്ഞെന്നറിയോ? ദേ പിള്ളേരെ, അടങ്ങിയിരുന്നോളൂ, ഞാൻ പഠിപ്പിക്കാൻ വരുന്നതുകൊണ്ടാണ് നീയൊക്കെ പഠിക്കുന്നത്. ഇത് കേട്ടപ്പോൾ ഒരു കൊച്ചുമിടുക്കൻ എഴുന്നേറ്റ് നിന്ന് പറയുക, ടീച്ചറെ ഞങ്ങൾ പഠിക്കാൻ വരുന്നതുകൊണ്ടല്ലേ ടീച്ചറിന് പഠിപ്പിക്കാൻ പറ്റുന്നേ, അതുകൊണ്ടല്ലേ ടീച്ചറിന് ശമ്പളം കിട്ടുന്നേ. പ്രിയമുള്ളവരെ, നമുക്ക് നന്മ ചെയ്തവരെ മാത്രമല്ല നന്ദിയോടെ ഓർക്കേണ്ടത്, നമ്മളിൽ നിന്ന് നന്മ സ്വീകരിച്ചവരെയും നമ്മൾ നന്ദിയോടെ ഓർക്കണം. കാരണം അവരാ ഒരു അവസരം നമുക്ക് തന്നില്ലേ നന്മ ചെയ്യാൻ. ഇങ്ങനെ ചെയ്യുന്ന നന്മകളാണല്ലോ നമ്മളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് എപ്പോഴും താങ്ക് യു എന്നൊരു വാക്ക് നമ്മുടെ ജീവിതമാകുന്ന ഡിക്ഷണറിയിൽ എപ്പോഴും ഉണ്ടാവണം. സൈക്കോളജി പഠിച്ചപ്പോൾ ഏതോ ഒരു പുസ്തകത്തിൽ ഞാൻ വായിച്ചൊരു കാര്യമുണ്ട്, നിങ്ങൾ ഒരു ദിവസം 1000 പ്രാവശ്യം താങ്ക് യു പറയുകയാണെങ്കിൽ, താങ്ക് യു എന്ന വാക്ക് ബോധപൂർവം പറഞ്ഞുകൊണ്ടിരുന്നാൽ തന്നെ, ഒരു മന്ത്രം പോലെ പറഞ്ഞുകൊണ്ടിരുന്നാൽ തന്നെ, നിങ്ങളുടെ ജീവിതത്തിനാവശ്യമായ പോസിറ്റീവ് ഹോർമോൺസ് നിങ്ങളുടെ ശരീരത്തിൽ രൂപപ്പെടുമെന്ന്. പോസിറ്റീവ് കെമിക്കൽസ് നമ്മുടെ ബോഡിയിൽ രൂപപ്പെട്ടാൽ പിന്നെ അധികം ടെൻഷൻ ഉണ്ടാകത്തില്ല, നിരാശ ഉണ്ടാകത്തില്ല, ഉത്കണ്ഠ ഉണ്ടാകത്തില്ല. നമ്മളെപ്പോഴും പോസിറ്റീവായിരിക്കും. അതുകൊണ്ട് നന്ദി പറയാം. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ പ്രേക്ഷകരെ, അതുപോലെ തന്നെ ഇത് എൻ്റെ ഈ പ്രോഗ്രാം പ്രക്ഷേപണം ചെയ്യുന്ന സണ്ടേശാലോം അംഗങ്ങളെ, ഇത് റെക്കോർഡ് ചെയ്ത പ്രിയപ്പെട്ട സാറേ, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി. കാരണം നിങ്ങളെല്ലാവരും ഒരു നന്മ ചെയ്യാൻ എന്നെ സഹായിച്ചവരാണ്.